पो ും വാശിയും നിറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കേരളത്തിൽ ഇത്തവണയും യു ഡി എഫിന് മുൻതൂക്കം പ്രവചിച്ചിരിക്കുകയാണ് മനോരമ ന്യൂസ് സർവേ ഇത്തവണ ഇരുപതിൽ പതിമൂന്ന് സീറ്റുകളും യു ഡി എഫിനാണെന്നാണ് സർവേ പറയുന്നത് അതേസമയം നാല് മണ്ഡലത്തിൽ ഫലം പ്രവചനാതീതമാണെന്നും മൂന്നിടത്ത് അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളായിരുന്നു യു ഡി എഫിന് നേടാനായത് ആലപ്പുഴ മാത്രമായിരുന്നു എൽ ഡി എഫ് വിജയിച്ചത് എന്നാൽ ഇക്കുറി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ആലത്തൂർ മലപ്പുറം കോഴിക്കോട് പൊന്നാനി വയനാട് കാസർകോട് മണ്ഡലങ്ങളിൽ മാത്രമാണ് യു വിജയം പ്രവചിക്കുന്നത് വടകര കണ്ണൂർ ആറ്റിങ്ങൽ പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമായതിനാൽ ഫലം പ്രവചനാതീതമാണെന്നും സർവേ പറയുന്നുണ്ട് എൽ ഡി എഫിന്റെ കോട്ടയായിരുന്ന ആലത്തൂർ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് എന്ന പുതുമുഖം യു ഡി എഫിനായി പിടിച്ചെടുത്തത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ഏകദേശം ഒന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രമ്യ ഹരിദാസ് മണ്ഡലം പിടിച്ചെടുത്തത് സിറ്റിംഗ് എം ആയിരുന്ന പി കെ ബിജുവിനെയാണ് രമ്യ ഹരിദാസ് അട്ടിമറിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ആലത്തൂരിൽ നിന്ന് അൻപത്തിരണ്ടേ ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടാണ് ലഭിച്ചത് എൽ ഡി എഫിന് മുപ്പത്തിയാറ് ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ടും എൻ ഡി എക്ക് എട്ടേ ദശാംശം എട്ട് ഒന്ന് ശതമാനം വോട്ടുമാണ് ആ തെരഞ്ഞെടുപ്പിൽ നേടാനായത് വോട്ട് വിഹിതത്തിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം പതിനഞ്ച് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം ഇത്തവണ രമ്യ ഹരിദാസ് തന്നെയാണ് യു ഡി എഫിനായി വീണ്ടും ജനവിധി തേടുന്നത് എൽ ഡി എഫിനായി സംസ്ഥാനത്തെ മന്ത്രി കെ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് എൻ ഡി എക്കായി ടി എൻ സരസവും മത്സരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിലൂടെ യു ഡി എഫിന് നാൽപ്പത്തിനാല് ശതമാനം വോട്ടാണ് മനോരമ ന്യൂസ് വി സർവേ പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് മുപ്പത്തിയൊൻപത് ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി ടി എം സരസുവിന് പതിനഞ്ച് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം വോട്ടും നേടാനാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനം വോട്ടു വിഹിതത്തിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും യു ഡി എഫിന്റെ വിജയം അതേസമയം ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന തൃശൂരിൽ ഇത്തവണയും അവർക്ക് വിജയിക്കാനാകില്ലെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് മണ്ഡലത്തിൽ യു ഡി എഫിനാണ് സർവേ മുൻതൂക്കം നൽകുന്നത് എന്നാൽ ഫലം അട്ടിമറിയാനുള്ള സാധ്യതയുണ്ടെന്നും മറ്റു ഘടകങ്ങൾ ഇക്കാര്യത്തിൽ നിർണായകമാക്കുമെന്നും സർവേ പറയുന്നുണ്ട് ചാലക്കുടി മാവേലിക്കര മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത ഫലത്തിനുള്ള സാധ്യതയാണ് സർവേ പ്രവചിക്കുന്നത് ചാലക്കുടിയിൽ യു ഡി എഫ് വോട്ടുകളിൽ ട്വന്റി ട്വന്റിയും ഇടതു വോട്ടുകളിൽ എൻ ഡി എയും വിള്ളൽ വീഴ്ത്തിയാൽ അട്ടിമറിക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചത് ബെന്നി ബഹനാന നാല് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി നാനൂറ്റി നാല്പത്തി നാല് വോട്ടും ഇന്നസെന്റിന് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടുമായിരുന്നു ലഭിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ട് നേടിയ എ ആർ രാധാകൃഷ്ണൻ മണ്ഡലത്തിലെ ബി ജെ പി വോട്ട് ആദ്യമായി ഒരു ലക്ഷം കടത്തിയിരുന്നു ഇത്തവണയും ബെന്നി ബെഹനാനാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മന്ത്രിയും ജനകീയ മുഖവുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് കെ എം ഉണ്ണികൃഷ്ണനാണ് ബി ജെ പി സ്ഥാനാർത്ഥി മാവേലിക്കരയിൽ യു ഡി എഫിന് വോട്ട് കുറയും എൻ ഡി എ വോട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ ഫലം നിശ്ചയിക്കുകയെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇക്കുറി നാലാം അംഗത്തിനിറങ്ങുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് മറുവശത്ത് എൽ ഡി എഫ് മത്സരിപ്പിക്കുന്നത് യുവ നേതാവ് അരുൺകുമാറിനെയാണ്